ഒരു വാർത്ത ഇന്നത്തെ ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്, 11 ദിവസം പൂർത്തി, മൈക്കിന് വേണ്ടിയുള്ള വി ഡി സതീശൻ സുധാകരൻ പോര് നിൽക്കക്കള്ളിയില്ലാതായപ്പോൾ പുറത്തുവിട്ട് മാധ്യമങ്ങൾ. 11 ദിവസം പൂർത്തി, മൈക്കിന് വേണ്ടിയുള്ള വി ഡി സതീശൻ സുധാകരൻ പോര് നിൽക്കക്കള്ളിയില്ലാതായപ്പോൾ പുറത്തുവിട്ട് മാധ്യമങ്ങൾ. നിൽക്കക്കള്ളിയില്ലാതെയാണ് ആ വീഡിയോ മുഖ്യധാരാ മാധ്യമങ്ങൾ പുറത്തുവിട്ടത് എന്ന് സൂചിപ്പിക്കുന്ന തലക്കെട്ടോടുകൂടി വന്ന വാർത്തയാണ്. വാർത്ത ഇങ്ങനെയാണ്, പുതുപ്പള്ളി ഉപ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും KPCC പ്രസിഡന്റ് കെ സുധാകരനും മൈക്കിന് വേണ്ടി തമ്മിൽ തല്ലുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇത്രയും ദിവസം പുറത്തുവിടാതിരുന്ന മുൻനിര മാധ്യമങ്ങളുടെ നടപടി വിവാദത്തിൽ. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു ആദ്യം ആര് സംസാരിക്കുമെന്നതിനെക്കുറിച്ച് ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായത്. വാർത്താ സമ്മേളന വേദിയിൽ ആദ്യമെത്തിയത് സതീശനായിരുന്നു. ഇതിന് പിന്നാലെയാണ് സുധാകരൻ എത്തുന്നത്. ഇതോടെ സതീശൻ തൻ്റെ മുന്നിലേക്ക് മൈക്കുകളെല്ലാം നീക്കിവെച്ചു. ഇതോടെ ഞാൻ തുടങ്ങാം എന്നായി സുധാകരൻ. അല്ലല്ല അല്ലല്ല ഞാൻ തുടങ്ങാം എന്ന് പറയുകയായിരുന്നു വി ഡി സതീശൻ. അതെങ്ങനെയാ, KPCC പ്രസിഡന്റ് എന്ന നിലക്ക് ഞാനല്ലേ പറയേണ്ടത്? ഞാൻ തുടങ്ങി വെച്ച് ബാക്കി നിങ്ങൾ പറഞ്ഞോളൂ എന്ന് സുധാകരൻ പറഞ്ഞപ്പോഴേക്കും സതീശൻ പരസ്യമായി നീരസം പ്രകടിപ്പിക്കുകയും മൈക്കെല്ലാം കൂടി സുധാകരൻ്റെ മുന്നിലേക്ക് തള്ളിവെക്കുകയുമായിരുന്നു. ഇതിനിടെ ഷാൾ അണിയിക്കാൻ വന്നയാളോടും സതീശൻ നീരസം പ്രകടിപ്പിച്ചു. വാർത്താ സമ്മേളനത്തിനിടെ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഒന്നും സംസാരിക്കാൻ വി ഡി സതീശൻ തയ്യാറായില്ല. എല്ലാം പ്രസിഡന്റ് പറഞ്ഞല്ലോ എന്നായിരുന്നു ഒറ്റ വാക്കിലുള്ള സതീശൻ്റെ മറുപടി. കോട്ടയം DCC ഓഫീസിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മലയാളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും പങ്കെടുത്തിരുന്നു. പുറത്തു വന്ന വീഡിയോയിൽ ചാനലുകളുടെ എല്ലാം മൈക്കുകളും കാണാം. വാർത്താ സമ്മേളന വേദിയിൽ വെച്ച് മൈക്കിന് വേണ്ടിയും ആദ്യം ആര് സംസാരിക്കുമെന്നതിനെ ചൊല്ലിയും നടക്കുന്ന തർക്കത്തിലെ ദൃശ്യങ്ങൾ കൈവശമുണ്ടായിട്ടും ഇത്രയും ദിവസം പുറത്തുവിടാൻ മാധ്യമങ്ങൾ തയ്യാറായിരുന്നില്ല. ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും വീഡിയോ മുഖ്യ മാധ്യമങ്ങൾക്കെതിരെ വിമർശനം ഉയരുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇന്ന് മാത്രമാണ് വീഡിയോ പുറത്തുവിടാൻ മാധ്യമങ്ങൾ തയ്യാറായത്. പിണറായി വിജയനോ MV ഗോവിന്ദനോ അല്ലെങ്കിൽ ഇടതുമുന്നണിയിലെ മറ്റേതെങ്കിലും നേതാക്കളോ തമ്മിലായിരുന്നു ഇത്തരത്തിലൊരു വാക്പോര് വാർത്താ സമ്മേളന വേദിയിൽ ഉണ്ടായിരുന്നതെങ്കിൽ അത് തത്സമയം മാധ്യമങ്ങൾ പുറത്തുവിട്ടേനെ എന്നും കോൺഗ്രസിലെ ഭിന്നതയായതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾ പുറത്തുവിടേണ്ടതില്ലെന്ന നിലപാടിലേക്ക് മാധ്യമങ്ങൾ എത്തുകയായിരുന്നു എന്ന വിമർശനമാണ് ഉയർന്നത്. ഒന്നുകൂടി വായിക്കാം, വളരെ പ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫാണ് അത്. പിണറായി വിജയനോ MV ഗോവിന്ദനോ അല്ലെങ്കിൽ ഇടതുമുന്നണിയിലെ മറ്റേതെങ്കിലും നേതാക്കളോ തമ്മിലായിരുന്നു ഇത്തരത്തിലൊരു വാക്പോര് വാർത്താ സമ്മേളന വേദിയിൽ ഉണ്ടായിരുന്നതെങ്കിൽ അത് തത്സമയം മാധ്യമങ്ങൾ പുറത്തുവിട്ടേനെ എന്നും കോൺഗ്രസിലെ ഭിന്നതയായതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾ പുറത്തുവിടേണ്ടതില്ലെന്ന നിലപാടിലേക്ക് മാധ്യമങ്ങൾ എത്തുകയായിരുന്നു എന്ന വിമർശനമാണ് ഉയർന്നത്. ക്യാമറകൾക്ക് മുന്നിൽ പോലും ഇങ്ങനെയുള്ള ഈഗോ ക്ലാഷുകൾ നടക്കുമ്പോൾ ക്യാമറയില്ലാതെ എന്തൊക്കെ നടക്കുന്നുണ്ടാകും എന്ന് ആലോചിക്കാവുന്നതേയുള്ളൂവെന്നും പാർട്ടിയേക്കാൾ വലുതായി വ്യക്തികളുടെ ഈഗോ വളരുമ്പോൾ സംഭവിക്കുന്നതാണ് ഇതെല്ലാമെന്നുമാണ് സോഷ്യൽ മീഡിയയിലൂടെയുള്ള ചില പ്രതികരണങ്ങൾ. ഇത്തരമൊരു സംഭവം നടന്നത് എല്ലാ ചാനലുകളുടെയും മുന്നിൽ വെച്ചാണെങ്കിലും അവരാരും ഈ ദൃശ്യം പുറത്തുവിട്ടില്ല എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ അത്ഭുതമെന്നും നല്ല അച്ചടക്കവും നൈതികബോധവുമുള്ള മര്യാദാരാമന്മാരായി അവരത് ഒറ്റക്കെട്ടായി മുക്കിയെന്നുമാണ്. ഈ കണക്കിന് ഇത് കോൺഗ്രസ്സുകാരുടെ വിഷയമായത് നന്നായി. ഈ മൈക്ക് പിടിവലി പിണറായി വിജയനും ഗോവിന്ദ മഷും തമ്മിലായിരുന്നെങ്കിൽ നമ്മുടെ ചാനലുകൾക്ക് അടുത്ത 6 മാസത്തിനുള്ള വിവാദ വിഷയം ആകുമായിരുന്നു. ഗ്രൂപ്പ് പോരും ഗ്രൂപ്പ് വഴക്കും പിളർപ്പും വരെ ചർച്ച ചെയ്യുന്ന ന്യൂസ് അവർ കരയോഗങ്ങളുടെ പൊടി പൂരമാവുമായിരുന്നു. ഗമ്മും ഫെവിക്കോളുമെല്ലാം ഇതിൽ ഒട്ടിപ്പിടിച്ച് കാണ്ടം കാണ്ടം എപ്പിസോഡുകൾ വരുമായിരുന്നു. അതിൽ നിന്നെല്ലാം നമ്മളെല്ലാം രക്ഷപ്പെട്ടു, ദൈവത്തിന് സ്തുതി എന്നായിരുന്നു ബ്ലോഗർ ബഷീർ വള്ളിക്കുന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്ത അവസാനിപ്പിക്കുന്നത്. ഡൂൾ ന്യൂസാണ് വാർത്ത നൽകിയിരിക്കുന്നത്. ഈ വാർത്ത എഴുതിയ ലേഖകനോട് അല്ലെങ്കിൽ ഈ വാർത്ത പ്രസിദ്ധീകരിച്ച ആ സ്ഥാപനത്തോട് ഒരു കാര്യം പറയാൻ നിർബന്ധിതമാണ്, കാരണം ഇതുവരെ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ലേ എന്നാണ്. മാധ്യമങ്ങളും UDFും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ഇതുവരെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ലേ എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. അത് ഇനിയും മനസ്സിലായിട്ടില്ല എന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഇത് സത്യമാണോ എന്നറിയില്ല. ഈ വാർത്ത വായിക്കുമ്പോൾ അത്ഭുതം കൊള്ളുകയാണ് ചെയ്യുന്നത്. കാരണം എങ്ങനെയാണ് മാധ്യമങ്ങളും കോൺഗ്രസും UDFും തമ്മിൽ പ്രവർത്തിക്കുന്നത്? UDFൻ്റെ ഘടകകക്ഷികളെ പോലെയാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്. CPIMൻ്റെ ഒരു യോഗത്തിൽ നടന്ന ഒരു ചർച്ചയിൽ ഒരു കാര്യം പറഞ്ഞാൽ അത് ഒരു യോഗത്തിൻ്റെ അജണ്ടയുടെ ഭാഗമായി ചർച്ച ചെയ്യുക,
വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുക, അതിനാണ് യോഗങ്ങൾ വിളിക്കുന്നത്, അതിനാണ് സമ്മേളനങ്ങൾ വിളിക്കുന്നത്. ആ സമ്മേളനങ്ങളിലും യോഗങ്ങളിലുമൊക്കെ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ അതിൻ്റെ ഒരു അറ്റവും മൂലയും പുറത്തുവിട്ട് സി പി ഐ എമ്മിനകത്ത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനകത്ത് ഇതാ ഭയങ്കര ഭിന്നതയാണ്, തമ്മിലടിയാണ് എന്ന് പറയുന്ന, അതിനുവേണ്ടി സമയവും കോളവും നീക്കിവെക്കുന്ന മാധ്യമങ്ങളുണ്ട് കേരളത്തിൽ. അത് മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെയാണ്. അതേ മാധ്യമങ്ങളാണ് തങ്ങളുടെ മുന്നിൽ നടന്ന സംഭവം, നമ്മുടെ കാഴ്ചയിൽ നടന്ന സംഭവം, എല്ലാ ക്യാമറമാരുടെയും ക്യാമറയിൽ ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്, എന്നിട്ട് പോലും മാറ്റിവെക്കുകയും മുക്കുകയും ചെയ്തത് എന്ന് പറയുമ്പോൾ ഇവർ തമ്മിലുള്ള അന്തർധാര എത്രമാത്രം വലുതാണ് എന്ന് ചിന്തിച്ചാൽ മതി. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്, ഇത് ഇതുവരെയും മനസ്സിലായിട്ടില്ല എന്ന രീതിയിലാണ് മാധ്യമങ്ങൾ വാർത്തകൾ നൽകുന്നത്. ഈ മുഖ്യത് ഇപ്പോൾ വിവാദമാകുന്നു എന്ന രൂപത്തിലാണ് വാർത്തകൾ വരുന്നത്. എന്തിനേറെ പറയുന്നു, കൈരളി പോലും അത് പ്രസിദ്ധീകരിച്ചില്ല എന്നത്. കൈരളിയുടെ ക്യാമറമാനും അവിടെ ഉണ്ടായിരുന്നു. കൈരളിയുടെ ക്യാമറമാന് പോലും അല്ലെങ്കിൽ റിപ്പോർട്ടർക്ക് പോലും അത് പ്രസിദ്ധീകരിക്കേണ്ടതാണ് എന്ന് തോന്നിയിട്ടില്ല, അതല്ലെങ്കിൽ അവരുടെ മാനേജ്മെന്റിന് അത് പ്രസിദ്ധീകരിക്കേണ്ടതാണ് എന്ന് തോന്നിയിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അല്ലെ, എത്രമാത്രമാണ് ഈ മുഖ്യധാര മാധ്യമങ്ങൾ ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നവരിൽ പോലും സ്വാധീനം ചെലുത്തുന്നത് എന്നത് വളരെ വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം കൂട്ടായി തീരുമാനിക്കുകയാണ് ചെയ്തത്. ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞ ശേഷം എന്താണ് വാർത്തയുടെ തലക്കെട്ട് എന്ന് കൂട്ടമായി തീരുമാനിക്കുന്ന രീതിയാണ് ഇപ്പോഴുള്ളത്. എല്ലാവരും കൂടി തീരുമാനിക്കുന്നു എന്ത് ബ്രേക്കിംഗ് കൊടുക്കണം, എന്താണ് അതിൽ തലക്കെട്ട് കൊടുക്കേണ്ടത് എന്ന രീതിയിൽ എല്ലാവരും കൂടിയിരുന്ന് തീരുമാനിച്ച് അവസാനം ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യുന്നു. അത് എപ്പോഴും ഇടതുപക്ഷ വിരുദ്ധമായിരിക്കും. അത് തന്നെ ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകരും വാർത്തയുടെ തലക്കെട്ടായും ബ്രേക്കിംഗ് ന്യൂസായും കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ മാധ്യമങ്ങളും യു ഡി എഫ് നേതാക്കളും തമ്മിൽ, മാധ്യമങ്ങളും കോൺഗ്രസ് നേതാക്കളും തമ്മിൽ ഒരു അന്തർധാര കൃത്യമായി ഉണ്ട് എന്നതിൻ്റെ തെളിവുകൾ ഇതിനു മുമ്പ് എത്രയോ വന്നതാണ്. അതിലൊന്ന് മാത്രമായിട്ട് മാത്രമേ ഇത് കാണുന്നുള്ളൂ. നമ്മൾ കണ്ടതല്ലേ, പുതുപ്പള്ളി ഇലക്ഷൻ നടക്കുന്ന സമയത്ത് യു ഡി എഫിൻ്റെ നേതാക്കൾക്ക് എതിരെയോ നേതാക്കളുടെ മക്കൾക്കെതിരെയോ ഉമ്മൻചാണ്ടിയുടെ മകൾക്കെതിരെയോ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും വാർത്ത വന്നാൽ, എന്തെങ്കിലും ഒരു വസ്തുത അവതരിപ്പിച്ചാൽ അത് സൈബർ ആക്രമണമായി ചിത്രീകരിക്കപ്പെടുകയും അതേസമയം ജെക്സി തോമസിൻ്റെ ഭാര്യയ്ക്കെതിരെ നടന്ന സൈബർ ആക്രമണത്തെ മുക്കുകയും ചെയ്തത് നാം കണ്ടതല്ലേ. കേരളത്തിലെ സി പി ഐ എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും വനിതാ നേതാക്കൾക്കെതിരെ നിരന്തരം സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും അതുവരില്ല. അതേസമയം ഒരു കോൺഗ്രസ് നേതാവിനെതിരെയോ അതല്ലെങ്കിൽ കോൺഗ്രസ് നേതാവിൻ്റെ മകൾക്കെതിരെയോ മക്കൾക്കെതിരെയോ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു വിമർശനം ഒരു സോഷ്യൽ മീഡിയയിൽ വന്നാൽ ഇതാ സൈബർ ആക്രമണം എന്ന് പറഞ്ഞ് കടന്നാക്രമിക്കുകയും ചെയ്യുന്ന എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുമാത്രമല്ല, പ്രത്യക്ഷമായി തന്നെ യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന, പ്രത്യക്ഷമായി തന്നെ യു ഡി എഫിൻ്റെ ഘടകകക്ഷിയാണ് ഞങ്ങൾ എന്ന് വിളിച്ചു പറയുന്ന തരത്തിൽ വാർത്തകൾ കൊടുക്കുന്ന മാധ്യമങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ചർച്ചകൾ നയിക്കുന്ന അവതാരകർ നമ്മുടെ മുന്നിലുണ്ട്. ഇതെല്ലാം കണ്ടിട്ടും ഇപ്പോഴും സോഷ്യൽ മീഡിയയിലെ ചില മാധ്യമങ്ങൾക്ക് ഒരു സംശയമാണ്, മുഖ്യധാര മാധ്യമങ്ങൾ യു ഡി എഫിനൊപ്പമാണോ എന്ന്. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം യു ഡി എഫിൻ്റെ ഘടകകക്ഷികളെ പോലെയാണ് പ്രവർത്തിക്കുന്നത്.